ചാനലിലും പത്രത്തിലും വാർത്ത വരണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെതാണെങ്കിൽ പിന്നെ എൽ ഡി എഫിൻ്റെ കൺവീനറുടെ ഒഫീഷ്യൽ ന്യൂസാണ്. പാർട്ടി കമ്മിറ്റിയുടേതാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ഒഫീഷ്യൽ ന്യൂസ്. അതല്ലാതെ ഇടയ്ക്കുകൾ കയറിയിട്ട് വാർത്തകൾ വരുന്നതാണ്. ഞാനീ പറയുന്നത് സിൻഡിക്കേറ്റ് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. എൻ്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ വളരെ വ്യക്തമായി വി എസ് മറുപടി പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പാടില്ലായിരുന്നു. മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു. വാർത്ത ചോർത്തിക്കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്ന് വി എസ് പറയുമെന്ന് ഒരു തരത്തിലും ഈ സമയത്തതയുള്ള ഒരാളും ആലോചിക്കില്ല. മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തതുകൊണ്ട് മാത്രം മാധ്യമ സിൻഡിക്കേറ്റ് ഇല്ലാതാകുന്നില്ല. മാധ്യമ സിൻഡിക്കേറ്റ് മാധ്യമ സിൻഡിക്കേറ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ആ ഒരു മാന്യതയോട് കൂടിയിട്ടുള്ള ആ ഒരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിനും ബാധകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ. സാമാന്യ മര്യാദ പാലിക്കണമെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ബാധകമാണ്, അദ്ദേഹത്തിനും ബാധകമാണ്, ഞങ്ങളുടെ സഖാക്കൾക്ക് എല്ലാവർക്കും ബാധകമാണ്.